എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയമ്മ. നമ്മുടെ വീട്ടിലെ ചെറുനാരകണ്ടല്ലോ, അത് പൂത്ത് നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച, അതുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒത്തിരി അതിശയമാണ്. കാരണം നമ്മൾ മുല്ലപ്പൂവൊക്കെ നിൽക്കുന്ന പോലെ, ഞാനതുകൊണ്ട് രാത്രിയാണ് ഇത് വീഡിയോ എടുത്തത്. കാരണം രാത്രി എടുക്കുന്ന സമയത്ത് ഇത്രയും കൂടെ വ്യക്തമായിട്ട് കാണാം. കാരണം ഇതിൻ്റെ വെള്ളപ്പൂക്കളാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും പറയും കുലകുത്തി പൂക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ കായ പിടിക്കാന്നുള്ളത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നവർക്കും ഇതൊരു അതിശയകരമായ ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഓരോ കൊലയിലും നാലും അഞ്ചും വീതം ധാരാളം എന്താ പറയുക ചെറുനാരങ്ങ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിമ്പിൾ ടിപ്പുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവരും ഇപ്പോൾ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങിയിട്ട് അത് പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നുള്ള ഒത്തിരി സങ്കടത്തിലാണ്. പക്ഷേ ഏത് പൂക്കാത്ത ചെടിയും പൂക്കാനുള്ള നല്ല ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് ഈ ചെറുനാരകത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ ഫലവൃക്ഷങ്ങളും ഇപ്പം സ്ട്രോബെറിയൊക്കെ നമുക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓറഞ്ച്, ചാമ്പ, ഒരു കുഞ്ഞു ചാമ്പ നമ്മൾ കണ്ടു ചാമ്പയ്ക്ക് നിറയുണ്ടായിരിക്കുന്നത് പോലെ എല്ലാതും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് ധാരാളം പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവാൻ നമ്മൾ എന്താണ് വളപ്രയോഗം നടത്തേണ്ടത്, അതിനുശേഷം ഇതിന് കൊടുക്കുന്ന സ്പ്രേ എന്താണ്, പിന്നെ ഇതിൻ്റെ കമ്പ് ഉണങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം, കമ്പ് കോതൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാവും, എല്ലാവരും ഇതൊന്ന് കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ വളപ്രയോഗം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം കേട്ടോ, ആ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗമാണ് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് വളപ്രയോഗം നടത്താൻ പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഇത് നല്ലൊരു രീതിയിലുള്ള വളപ്രയോഗം നടത്തിയാലാണ് ഇതിന് നല്ല ആരോഗ്യത്തോടെ വളരാനും പൂക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നിലത്ത് നട്ടതാണെങ്കിലും ഗ്രോ ബാഗിൽ നട്ടതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിത് ഗ്രോ ബാഗിൽ നട്ടതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇതിൻ്റെ മേൽ മണ്ണ് എടുത്ത് മാറ്റണം കുറച്ച്. നമ്മൾ വളം മിക്സ് ചെയ്യാനായിട്ട് മേൽ മണ്ണ് കുറച്ച് എടുക്കണം. ഇപ്പോൾ ഇതിൽ മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വേറെ മണ്ണെടുത്തിട്ട് വളം മിക്സ് ചെയ്തിട്ട് വേണം ഇതിലിടാൻ. അത് മറക്കരുത്. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയാം. ഇപ്പം നമ്മളുടെ ചെടിയുടെ ചുവട്ടിൽ ധാരാളം മണ്ണുണ്ടെങ്കിൽ ആ മണ്ണ് നമ്മളെടുത്താൽ മതി. അതല്ല, മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മണ്ണെടുത്തിട്ട് അതിലോട്ട് വേണം നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഇതിന് ചെയ്തത് ന്യൂട്രി മിക്സാണ് മിക്സ് ചെയ്തത്. വേറെ ഒരു വളവും നമ്മളിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ മേൽമണ്ണ് എടുത്തു, അതിലോട്ട് നമ്മൾ 1 കിലോൻ്റെ ന്യൂട്രി മിക്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1 1/4 ഭാഗത്തോളം നമ്മളെടുത്തു. അതായത് 1 കിലോ എടുത്തില്ല, 1/4 ഭാഗം മാറ്റി വെച്ചു. ആ മണ്ണിനനുസരിച്ച് 1:1 എന്ന റേഷ്യോയിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ 1/4 ഭാഗത്തോളം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഗ്രോ ബാഗിൽ ഇടുകയാണ് ചെയ്തത്. ഇപ്പോൾ മണ്ണിലാണ് ആക്കുന്നവർക്ക് ആ മണ്ണിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വ്യക്തമായല്ലോ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതേ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിലിട്ടു കണ്ടല്ലോ. ഇനി നമ്മൾ ഹ്യൂമിക് കൊടുക്കണം. അപ്പോൾ ഹ്യൂമാസിഡ്, ഹ്യൂമിക് എന്നൊക്കെ പേരിലുള്ളത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫലവൃക്ഷമായതുകൊണ്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നട്ടിട്ട് നമുക്ക് 1 8 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് മതി. പിറ്റേ ദിവസം തൊട്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ഇത് വളമൊക്കെ ഇട്ട് 2 ദിവസത്തിന് ശേഷം ഞാൻ PLT അമിറ്റോൺ ആണ് ഇതിന് കൊടുത്തത്, വേറൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതാണ് PLT അമിറ്റോൺ എന്ന് പറയുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ml കലക്കുക, അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നമ്മളെന്താ കുളിച്ച് നിൽക്കുന്ന പോലെ, അതായത് മഴയൊക്കെ പെയ്ത് ചെടി കുളിച്ച് നിൽക്കുന്ന ഒരു ഫീലിൽ നന്നായിട്ട് എലമയ്ക്കൊക്കെ നന്നായിട്ട് കൊടുക്കുക. കാരണം എലമയ്ക്കൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ അത് പെട്ടെന്ന് പൂത്ത് കണ്ടു. ഇതിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ധാരാളം പൂക്കളുണ്ടായത്. ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് നമ്മൾ 2 പ്രാവശ്യം ചെയ്തു. 20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 1 പ്രാവശ്യം ചെയ്തു. അപ്പോഴത്തേനും ഇതും പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. മാത്രമല്ല, ചില സമയത്തുണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ കമ്പൊക്കെ ഉണങ്ങും അല്ലേ. ഇപ്പം ഇതിനില്ല, പണ്ട് നമ്മളുടെ വേറൊരു ചെടിയും ഇതേപോലെ കമ്പ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ പൊതുവേ ഉണ്ടാവും ഇങ്ങനെ മരങ്ങളുടെ കമ്പുണങ്ങണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സാഫ് അത് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ പോളിസി അത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബോഡോ മിശ്രിതം അത് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പോൾ വേറൊരെണ്ണമുണ്ട് ക്യൂരിറ്റോൺ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് എന്താ പറയുക, ജൈവമല്ല, പക്ഷെ ചില സമയത്ത് നമ്മളുടെ കമ്പുണങ്ങുന്നതിന് ഇതാണ് പരിഹാരമാർഗമായിട്ട് നമുക്കുള്ളത്. അതുപോലെ ഈ വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്നുള്ളൊരു പ്രശ്നം വരും, അതായത് വെണ്ട വാടി പോണത്, അതിനും ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ക്യൂരിറ്റോൺ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എടുത്തിട്ട് ഏത് കമ്പിനാണ് പ്രശ്നം അതുമ്പോൾ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിന്. അതായത് ഇപ്പം നമ്മൾ ന്യൂട്രിമിക്സ് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുത്തു, അതിനുശേഷം നന്നായിട്ട് നനച്ചു കൊടുത്തു, പിന്നെ ഹ്യൂമിറ്റോൺ ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം നമ്മൾ PLT അമിറ്റോൺ 2 പ്രാവശ്യം സ്പ്രേ ചെയ്തു. അപ്പോൾ ധാരാളം പൂക്കളുണ്ടായി, ധാരാളം ചെറുനാരങ്ങ ഉണ്ടായി. ചെറുനാരങ്ങ മാത്രമല്ല, എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് അതുണ്ടല്ലോ, ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, കായ പിടിക്കാതെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഒത്തിരി കായകളാണ്, ഒത്തിരി പറഞ്ഞാൽ അത്ര മാത്രമുണ്ട്. അതിന് നമ്മൾ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്തത്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതേ കണ്ടു, നമുക്ക് സ്ട്രോബെറി അതെ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി അധികം പൂക്കളുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാ തരം ഫലവൃക്ഷങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ട് വളർത്തി അതിൽ നിന്ന് ധാരാളം വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. നമ്മൾ കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.